79-ാം വയസ്സിൽ കവിയൂർ പൊന്നമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ബാക്കിയാകുന്നത് സഹപ്രവർത്തകർക്ക് നൽകിയ ഓർമ്മകൾ കൂടിയാണ്. നിരവധി താരങ്ങളാണ് കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് രംഗത്തെത്തുന്നത്. ഇപ്പോഴത്തെ ശോഭനയെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് വന്ന ശോഭനയ്ക്ക് എങ്ങനെ സെറ്റിൽ പെരുമാറണമെന്ന് അറിയില്ലായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ അന്ന് ചൂണ്ടിക്കാട്ടി. 10-ോ 12-ോ വയസ്സിലാണ് ബാലചന്ദ്രൻ മേനോന്റെ സിനിമയിൽ ശോഭന അഭിനയിക്കുന്നത്. പിന്നെ വന്നത് കാണാൻ മറയത്തി എന്ന സിനിമയിലാണെന്നും സിനിമാക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ശോഭനയ്ക്ക് അതൊന്നും അറിയില്ലായിരുന്നുവെന്നും ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, ഡയറക്ടറോടും വലിയ ആർട്ടിസ്റ്റിനോടും എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ലായിരുന്നുവെന്നും കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞു. ആദ്യ ദിവസം കോസ്റ്റ്യൂമർ ഡ്രസ്സ് തയ്ച്ചു കൊടുത്തിട്ട് ഇത് ധരിച്ചു നോക്കുന്ന പറഞ്ഞുവെന്നും അതിട്ടിട്ട് എന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു, ഡ്രസ്സ് കോസ്റ്റ്യൂമറുടെ മുഖത്തേക്കെറിഞ്ഞ് എന്താണ് തയ്ച്ചു വെച്ചിരിക്കുന്നത് നീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നുവെന്നും അത് കേട്ടതോടെ ഇങ്ങനെയൊന്നും ആരോടും പറയരുതെന്ന് താൻ പറഞ്ഞുവെന്നും സോഫ്റ്റായിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഉപദേശിച്ചുവെന്നും കവിയൂർ പൊന്നമ്മ മുൻപ് പറഞ്ഞു. തന്നെ വലിയ ഇഷ്ടമാണ്, അതുപോലെ തനിക്കും അങ്ങനെയാണെന്നും തൻ്റെ കൊച്ചുമകൾ നന്നായി ഡാൻസ് ചെയ്യും, അവൾ ഡാൻസ് ചെയ്യുമ്പോൾ തനിക്ക് ശോഭനയാണ് ഓർമ്മ വരികയെന്നും കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞു. എപ്പോഴും കാണുന്നില്ലെങ്കിലും വിളിക്കുന്നില്ലെങ്കിലും തങ്ങൾ തമ്മിൽ മാനസിക ബന്ധം തീർച്ചയായും ഉണ്ടാകുമെന്നും കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞിരുന്നു. അതേസമയം സഹപ്രവർത്തകരായ നിരവധി പേർ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ മരണത്തോടെ മലയാള സിനിമയിലെ അമ്മ നടിമാരുടെ ഒരു കാലഘട്ടം തന്നെ അവസാനിച്ചെന്ന നടി ഉർവശിയും കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു. കവിയൂർ പൊന്നമ്മ വലിയ ആത്മബന്ധമുള്ള നടിയാണെന്നും എപ്പോഴും വന്നുപോയിരുന്ന സംസാരിച്ചിരുന്ന ഒരാളായിരുന്നുവെന്നും കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. സഹോദരൻ ആശുപത്രിയിലായ സമയത്ത് ആശുപത്രിയിൽ നിന്നിരുന്നത് പൊന്നുമാൻറ്റി എന്ന് വിളിക്കുന്ന കവിയൂർ പൊന്നമ്മയായിരുന്നുവെന്നും ഉർവശി ഓർത്തിരുന്നു. അവസാന നാളുകളിൽ കവിയൂർ പൊന്നമ്മയെ നേരിൽ പോയി കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം നടി നവ്യ നായരും പങ്കുവച്ചു. എന്ത് തിരക്കിൻ്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നും തൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന പോലെ ഒരുക്കാൻ ഇരുന്ന് തന്നതും തൻ്റെ മുടി കോതി പിന്നിത്തന്നതും ഒരുമിച്ചുറങ്ങുന്നതുമെല്ലാം മായാത്ത ഓർമ്മകളാണെന്നും നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കൂടെ അഭിനയിച്ച മിക്കവർക്കും പ്രിയങ്കരിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഓൺ സ്ക്രീനിലെ അമ്മ പലപ്പോഴും ഓഫ് സ്ക്രീനിലും സ്നേഹമയിയായ അമ്മയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ലോകം കണ്ട കവിയൂർ പൊന്നമ്മയ്ക്ക് കരിയറിൽ അനുഭവങ്ങളേറെയാണ്. 6 പതിറ്റാണ്ടും 1000-ഓളം സിനിമകളും 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും പിന്നിട്ട് ആ കരിയറിൽ കവിയൂർ പൊന്നമ്മ കാണാത്ത സിനിമാ ജീവിതമില്ല. സിനിമാ ലോകത്ത് വാണവരെയും വീണവരെയും കവിയൂർ പൊന്നമ്മ കണ്ടു. ഓരോ കാലഘട്ടത്തിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. നായകന്മാരിൽ പലർക്കും നടി ഉപദേശവും വഴികാട്ടിയുമായിട്ടുണ്ട്. മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിലാണ് ഇപ്പോൾ സിനിമാ ലോകം. തങ്ങളുടെ പ്രിയ താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി പ്രമുഖ താരങ്ങളും എത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.